അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ, സഹോദര സഹോദരിമാരെ, വിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിലാണ് നാം നിലകൊള്ളുന്നത്. ഹജ്ജിൻ്റെ മാസം അള്ളാഹു വളരെയധികം ഇഷ്ടപ്പെട്ട, ആദരിച്ച മാസം. ഈ ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിനങ്ങൾ അഫ്ളുൽ അയ്യാമാണ്, ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല സുഹൃദങ്ങൾ കൂടുതൽ ചെയ്തുകൊണ്ട് റബ്ബിലേക്ക് അടുക്കാൻ അള്ളാഹുവിൻ്റെ പൊരുത്തം നേടാൻ നമുക്ക് വലിയ തോഫീക്ക് നൽകട്ടെ. ഈ മഹത്തായ സദസ്സിൽ വെച്ചുകൊണ്ട് ദുആ ചെയ്യാൻ പല മുഅ്മിനാത്തുകളും പല മുഅ്മിനീങ്ങളും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാവർക്കും ഖൈർ നൽകട്ടെ. എല്ലാവരുടെയും പ്രയാസങ്ങൾ അള്ളാഹു തആല തീർത്തു കൊടുക്കട്ടെ. മോളും മരുമകനും ദുബായിൽ വിസിറ്റിന് പോയിട്ടുണ്ട്, ജോലിയൊന്നും ശരിയായിട്ടില്ല, ദുആ ചെയ്യണേ ഉസ്താദ് എന്നൊരു സഹോദരി. അള്ളാഹുവേ ആ സഹോദരിയുടെ മകനും മരുമകനും അള്ളാഹുവേ നല്ല ലാഹിക്കായ ജോലി നൽകി അനുഗ്രഹിക്കണേ. അള്ളാഹ് മരിച്ചുപോയ ഉമ്മാക്കുപ്പാക്കും ഭർത്താവിനും കുട്ടികൾക്കും പ്രത്യേകം ദുആ ചെയ്യണം. അള്ളാഹുവേ ആ സഹോദരിയിൽ നിന്ന് മരണപ്പെട്ടു പോയ അവരുടെ ഭർത്താവ്, അവരുടെ മാതാപിതാക്കൾ എല്ലാവരുടെയും ഖബറിൽ നീ സ്വർഗത്തോപ്പാക്കണേ. അള്ളാഹ് കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് വേറെ സഹോദരി. അള്ളാഹുവേ അവരുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ട എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേ. അള്ളാഹ് സ്വർഗം നൽകണേ. അള്ളാഹ് അതുപോലെ തന്നെ വേറെ സഹോദരി ഉപ്പയും വല്യമ്മയും വല്യപ്പയും കൂട്ടുകുടുംബക്കാർ പലരും ഖബറിലാണ്, ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവേ അവരുടെയൊക്കെ നീ പുറത്തു കൊടുക്കണേ, അവരുടെയൊക്കെ ഖബറിനെ നീ വിശാലമാക്കണേ, സ്വർഗത്തോപ്പാക്കണേ. അള്ളാഹ് ഹലാലായ മുറാദികൾ ഹാസിലാവാൻ വേണ്ടി ദുആ ചെയ്യാനും സഹോദരി. അള്ളാഹുവേ ആ സഹോദരിയുടെ ഹലാലായ മുറാദികൾ ഈ സദസ്സിൻ്റെ ബർക്കത്ത് കൊണ്ട് എത്രയും പെട്ടെന്ന് നീ ഹാസിലാക്കി കൊടുക്കണേ. അള്ളാഹ് കടം മാറി കിട്ടാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവേ അവരുടെ കടം എത്രയും പെട്ടെന്ന് നീ വീട്ടിൽ കൊടുക്കണേ, അതിനുള്ള ഹലാലാവായി നീ തുറന്നു കൊടുക്കണേ. അള്ളാഹ് ഗൾഫിലുള്ള മകൻ 2 ആഴ്ചയായിട്ട് ആരെയും ഫോൺ വിളിക്കുന്നില്ല, സങ്കടത്തിലാണ് കുടുംബം. അള്ളാഹുവേ ആ മകന് നല്ല മനസ്സ് കൊടുക്കണേ. അള്ളാഹ് കുടുംബത്തിനോടൊക്കെ നല്ല സ്നേഹവും അവരെ വിളിക്കാനും അവരോട് സന്തോഷം പങ്കിടാനൊക്കെ ഉള്ള മനസ്സ് കൊടുക്കണേ റബ്ബേ. ആ കുടുംബത്തിന് സമാധാനവും സന്തോഷവും നൽകണേ. അള്ളാഹ് ഷുഗർ നോർമലാകാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവേ അവരുടെ ഷുഗർ നീ നോർമലാക്കി കൊടുക്കണേ. അള്ളാഹ് ആ ഷുഗർ കൊണ്ട് അവരെ നീ പ്രയാസപ്പെടുത്തല്ല. അള്ളാഹ് രോഗങ്ങളൊക്കെ ഷിഫയാക്കി കൊടുക്കണേ റഹ്മാനെ. അതുപോലെ കുടുംബത്തിൽ നിന്നും മരണപ്പെട്ടു പോയ ആളുകൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ വേറെ സഹോദരി. അള്ളാഹുവേ അവരുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് പുറത്തു കൊടുക്കണേ. മോളെ കല്യാണം ശരിയാവാൻ വേണ്ടി ദുആ ചെയ്യാൻ അള്ളാഹുവേ സഹോദരിയുടെ മകളുടെ കല്യാണം എത്രയും പെട്ടെന്ന് നീ റാഹത്താക്കി കൊടുക്കണം. ലാഹിക്കായ സ്വാലിഹായ ഒരിണയെ നൽകി അനുഗ്രഹിക്കണേ. അള്ളാഹ് വീടുണ്ടാവാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവേ അവർക്ക് ഇനി നല്ല ലാഹിക്കായ സന്തോഷമുള്ള സമാധാനമുള്ള വീട് നൽകണേ. അള്ളാഹ് അതുപോലെ കിട്ടാനുള്ള കടം എത്രയും പെട്ടെന്ന് കിട്ടിപ്പോരാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവേ ആരാണോ അവരിൽ നിന്ന് കടം വാങ്ങിയത് അതവർ കൊടുക്കാനുള്ള മനസ്സ് അള്ളാഹുവേ വാങ്ങിയ ആളുകൾക്ക് ഇനി നൽകണേ റഹ്മാനെ. കടം കൊണ്ട് പ്രയാസപ്പെടുന്ന വേറെ സഹോദരി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവേ അവരുടെ കടങ്ങളൊക്കെ നീ വീട്ടിൽ കൊടുക്കണേ റഹ്മാനെ. എല്ലാവർക്കും നീ വലിയ സമാധാനവും സന്തോഷം നൽകണേ. അള്ളാഹ് ഈ മഹത്തായ സദസ്സിൽ പങ്കെടുക്കുന്ന ഒരു മുഅ്മിനീങ്ങളെയും മുഅ്മിനാത്തുകളെയും നീ പരാജയപ്പെടുത്തല്ല. അള്ളാഹ് അവർക്കൊക്കെ വലിയ ഖൈറും സന്തോഷവും വിജയം നൽകണേ. അള്ളാഹ് വിശുദ്ധമായ ഈ മാസത്തെ ധന്യമാക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ. അള്ളാഹ് ഞങ്ങൾ ചെയ്യുന്ന ഇബാദത്തുകളൊക്കെ സ്വീകരിക്കണേ. അള്ളാഹ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ സദസ്സ് ആരംഭിക്കുകയാണ്. ഇൻഷാഅള്ളാഹ് അവസാനം നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രത്യേകമായി ദുആ ചെയ്യണം. അള്ളാഹു നമ്മിൽ നിന്ന് നമ്മുടെ ഈ സദസ്സ് അള്ളാഹു തൃപ്തിപ്പെടുന്നതും സ്വീകരിക്കുന്നതുമായ സദസ്സാക്കി മാറ്റട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആദ്യമായി നമുക്ക് സൂറത്തുൽ ഫജ്ർ പാരായണം ചെയ്തുകൊണ്ട് നമ്മുടെ സദസ്സിനെ തുടങ്ങാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. بسم الله الرحمن الرحيم والفجر وليال عشر والشفع والوتر والليل إذا يسر هل في ذلك قسم لذي هجر ألم تر كيف فعل ربك بعاد
ഇറമദാത്തിൽ ഇമാദ് അല്ലത്തി ലം യുഖ്ലഖ് മിസ്ലുഹ ഫിൽ ബിലാദ് വസമൂദ് അല്ലദീന ജാബു സ്സഖ്റ ബിൽ വാദ് വഫിർഔന ദിൽ ഔതാദ് അല്ലദീന തഗൗ ഫിൽ ബിലാദ് ഫഅക്സറു ഫീഹൽ ഫസാദ് فصب عليهم ربك صوت عذاب إن ربك لبالمرصاد فأما الإنسان إذا ما ابتلاه ربه فأكرمه ونعمه فيقول ربي أكرمن وأما إذا ما ابتلاه فقدر عليه رزقه فيقول ربي أهانن كلا بل لا تكرمون اليتيم ولا تحاضون على طعام المسكين وتأكلون التراث أكلا لما وتحبون المال حبا جما كلا إذا دكت الأرض دكا دكا وجاء ربك والملك صفا صفا وَجِيءَ يَوْمَئِذٍ بِجَهَنَّمَ يَوْمَئِذٍ يَتَذَكَّرُ الْإِنْسَانُ وَأَنَّى لَهُ الذِّكْرَى يَقُولُ يَا لَيْتَنِي قَدَّمْتُ لِحَيَاتِي فَيَوْمَئِذٍ لَّا يُعَذِّبُ عَذَابَهُ أَحَدٌ وَلَا يُوثِقُ وَثَاقَهُ أَحَدٌ يَا أَيَّتُهَا النَّفْسُ الْمُطْمَئِنَّةُ ارجعي الى ربك راضيه مرضيه فادخلي في عبادي وادخلي جنتي اللهவே ഈ വിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യത്തെ ദിനരാത്രങ്ങളിൽ സൂറത്തുൽ ഫജ്ർ ഓതുന്നവർക്ക് എന്തൊക്കെ മഹത്വങ്ങളാണോ നേട്ടങ്ങളാണോ നീ നൽകുന്നത് അതെല്ലാം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. ഇനി നമുക്ക് സൂറത്ത് ആലിംബ്രാനിലെ 96-97 ആയത്തുകൾ ഒരു തവണ പാരായണം ചെയ്യാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന അവ്വല ബൈതി വുളിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറക വഹുദൽ ലിൽ ആലമീൻ فيه آيات بينات مقام إبراهيم ومن دخله كان آمنا ولله على الناس حج البيت من استطاع إليه سبيلا ومن كفر فإن الله غني عن العالمين الله إي مهتا يرند آيات غرد بركة غند മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ചെയ്യാൻ ആ പുണ്യസ്ഥലങ്ങളൊക്കെ ഒന്ന് സന്ദർശിക്കാൻ ഞങ്ങൾക്ക് വലിയ ഭാഗ്യം നൽകണേ അല്ലാ. ഇനി 66 തവണ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന അഫ്ളലു ദിക്ർ ദുആക്ക് ഇജാബത്ത് കിട്ടാൻ ഏറ്റവും നല്ലതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 لا اله الا الله 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 لا اله الا الله
ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 ഈ മഹത്തായ അഫ്സലുദ്ദിഖറിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ഈ സദസ്സിന് ദുആക്ക് ഉത്തരം ലഭിക്കുന്ന നീ ഇഷ്ടപ്പെട്ട സദസ്സാക്കി മാറ്റണേ അല്ലാ. ഈ മഹത്തായ ദിഖറിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് വിട പറയുമ്പോൾ ഞങ്ങൾ അവസാനം മനസ്സറിഞ്ഞ് പറയുന്ന വാക്ക് ഈ അഫ്ളലു ദിഖറാക്കണേ അല്ലാ. ഇനി ഹജ്ജിൻ്റെയും ഉംറയുടെയും പവറുള്ള മഹത്തായ ദിഖറ് 7 തവണ നമുക്ക് ചൊല്ലാം. بسم الله الرحمن الرحيم سبحان الله والحمد لله ولا اله الا الله والله اكبر ولا حول ولا قوه الا بالله العلي العظيم سبحان الله والحمد لله ولا اله الا الله والله اكبر ولا حول ولا قوه الا بالله العلي العظيم سبحان الله والحمد لله ولا اله الا الله والله اكبر ولا حول ولا قوه الا بالله العلي العظيم سبحان الله والحمد لله ولا اله الا الله والله اكبر ولا حول ولا قوه الا بالله العلي العظيم سبحان الله والحمد لله ولا اله الا الله والله اكبر ولا حول ولا قوه الا بالله العلي العظيم سبحان الله والحمد لله ولا اله الا الله والله اكبر ولا حول ولا قوه الا بالله العلي العظيم سبحان الله والحمد لله ولا اله الا الله والله اكبر ولا حول ولا قوه الا بالله العلي العظيم الله വേസ്വീകരിക്കണ അല്ലാഹ് പടച്ചവനേ ഹജ്ജ് ഉംറയും ചെയ്തത കൂലി ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. ഇനി നമുക്ക് പ്രധാനപ്പെട്ടതായ ദിഖറുകളും സ്വലാത്തുകളൊക്കെ ചൊല്ലിയിട്ട് നമുക്ക് അല്ലാഹുവിനോട് ദുആ ചെയ്യാം. ആത്മാർത്ഥമായിട്ട് മനസ്സറിഞ്ഞ എല്ലാവരും ചൊല്ലുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. 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 ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്.
സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇലാഹി അന്ത മഖ്സൂദി വരിളാക മത്ലൂബി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹ റബ്ബി മിൻ കുല്ലി ദംബി വഅതൂബു ഇലൈഹി. 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 ഇലാഹി അന്ത മഖ്സൂദി വരിളാക മത്ലൂബി. ഇനി 19 തവണ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന അള്ളാഹുവിൻ്റെ മഹത്തായ നാമം ചൊല്ലാം. 3 അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട 3 ഇസ്മുകളാണ് അതിലുള്ളത്. വലിയ മഹത്വമാണ്, വലിയ എല്ലാ കാര്യത്തിനും അത് മതി. അള്ളാഹു നമുക്ക് വലിയ തൗഫീഖ് നൽകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 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 ഇലാഹി അന്ത മഖ്സൂദി വരിളാക മത്ലൂബി. അസ്സലാത്തു വസ്സലാമു അലൈക യാ റഹ്മത്തൽ ലിലാലമീൻ. 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 ദുആ ചെയ്യാണ് ആത്മാർത്ഥമായിട്ട് ആമീൻ പറയുക. അള്ളാഹു നമ്മുടെ പ്രയാസങ്ങളൊക്കെ തീർത്തു തന്ന് സന്തോഷവും സമാധാനവും വലിയ വിജയവും നമ്മുടെ ജീവിതത്തിൽ നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലി വസ്വഹാബി സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ സദസ് നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് നീ പുറത്തു തരണേ അല്ലാ. പല തെറ്റുകളും ചെയ്തവരാണ് ഞങ്ങൾക്ക് നീ പുറത്തു തന്ന് പാപത്തിൻ്റെ കറകളിൽ നിന്ന്
ഞങ്ങളുടെ ഹൃദയത്തെ നീ ശുദ്ധിയാക്കണേ അല്ലാ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ഉസ്താദുമാർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാ. അവരിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ കബറിടം നീ സ്വർഗത്തോപ്പാക്കണേ അല്ലാ. അല്ലാഹുവേ, ഈ സദസ്സിൽ പങ്കെടുക്കുന്ന പല ആളുകൾക്കും പല ഹലാലായ മുറാദുകളുമുണ്ട്. എല്ലാം ഈ മഹത്തായ ദിഖറുകളുടെ ബർക്കത്ത് കൊണ്ട് നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. പല പ്രയാസങ്ങളുള്ളവർ ഈ സദസ്സിൽ പങ്കെടുക്കുന്നുണ്ട്. അല്ലാഹുവേ, എല്ലാവരുടെയും പ്രയാസങ്ങൾ നീ തീർത്തു കൊടുക്കണേ അല്ലാ. അവരുടെയൊക്കെ വീട്ടിലും മക്കളിലും ഭർത്താക്കന്മാരിലും ഭാര്യമാരിലും കുടുംബത്തിലും നീ വലിയ ബറക്കത്തും വലിയ ഐക്യവും സമാധാനവും സന്തോഷവും നൽകണേ അല്ലാ. പല കാര്യങ്ങളും പല വിഷമങ്ങളും പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെന്ന് ഇപ്പം ഞാൻ ഇപ്പോൾ എണ്ണി പറയുന്നില്ല. എല്ലാം എൻ്റെ മനസ്സിലുണ്ട്. അല്ലാഹുവേ, ആരൊക്കെയാണോ എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയാണോ ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടത് എല്ലാം നിനക്കറിയാമല്ലാ. എല്ലാം അവർക്ക് നീ സന്തോഷവും റാഹത്തിനുമാക്കി കൊടുക്കണേ അല്ലാ. എല്ലാ വിഷമങ്ങളും തീർത്തു കൊടുക്കണേ റഹ്മാനേ. എല്ലാ പ്രയാസങ്ങളും നീ മാറ്റിക്കൊടുത്ത് വലിയ ബർക്കത്തും അഭിവൃദ്ധിയും നൽകണേ അല്ലാ. ഞങ്ങളുടെ ആക്കിബത്ത് നീ നന്നാക്കണേ അല്ലാ. മക്കളെ സ്വലിഹീങ്ങളും കൺകുളിർമയുള്ളവരുമാക്കണേ റഹ്മാനേ. നിങ്ങളുടെ കാര്യങ്ങൾക്കൊക്കെ വലിയ വിജയം നൽകണേ അല്ലാ. ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ വിചാരിക്കാത്ത ഭാഗത്തിലൂടെ നീ വലിയ ഫത്ഹിലെത്തി തരണേ. അതൊക്കെ നീ റാഹത്തിലാക്കി തരണേ അല്ലാ. ഞങ്ങളുടെ ഈമാൻ നീ പൂർണ്ണമാക്കണേ അല്ലാ. ഞങ്ങളുടെ ഈമാൻ സലാമത്താക്കണേ അല്ലാ. പടച്ചവനെ, നിന്നെ മറക്കാത്ത ഐശ്വര്യം നൽകണേ അല്ലാ. ലോക മുഅ്മിനീങ്ങൾക്ക് നീ റാഹത്തും സമാധാനവും നൽകണേ റഹ്മാനേ. ദുരിതമനുഭവിക്കുന്ന വിഷമമനുഭവിക്കുന്ന എല്ലാവരുടെയും വിഷമങ്ങൾ നീ തീർത്തു കൊടുക്കണേ അല്ലാ. മരിക്കുന്ന സമയത്തില ഇലാഹ ഇല്ലല്ലാ ചൊല്ലി സ്വർഗം കണ്ട് റസൂലുള്ളാനെ കണ്ട് മരിക്കാൻ ഈ ഞങ്ങൾക്ക് സദസ്സിൽ പങ്കെടുത്തു കൊണ്ടിരിക്കുന്ന ഞങ്ങൾക്ക് നീ വലിയ ഭാഗ്യം നൽകണേ അല്ലാ. പടച്ചവനെ, നരകത്തിൻ്റെ വിറക് കൊള്ളികളാകി ഞങ്ങളാരെയും നീ മാറ്റല്ല അല്ലാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാനും അവിടുത്തെ സിയാറത്ത് ചെയ്യാനും തൗഫീക്ക് നൽകണേ അല്ലാ. മക്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ചെയ്യാൻ തൗഫീക്ക് നൽകണേ അല്ലാ. ഞങ്ങളുടെ രോഗങ്ങളും വിഷമങ്ങളൊക്കെ നീ സുഖപ്പെടുത്തി തരണേ റഹ്മാനെ. ആഫിയത്തുള്ള ആഫിയത്തോടുള്ള ഇസ്സത്തോടു കൂടെയുള്ള ദീർഘായുസ് ഞങ്ങൾക്കും ഞങ്ങളോട് ബന്ധപ്പെട്ടവർക്കും നീ നൽകണേ അല്ലാ. നിന്റെ പ്രത്യേക കാരുണ്യം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അമീന ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ.